പുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും നാളെ ഈ പീതപുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവി കൊല്ലം മുഴുക്കെ ജയിലിലാണോ കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവി കൊല്ലം മുഴുക്കെ ജയിലിലാണോ നാളെ ഈ പീതപുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവി കൊല്ലം മുഴുക്കെ ജയിലിലാണോ കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവി കൊല്ലം മുഴുക്കെ ജയിലിലാണോ എൻ്റെ ചില്ലയിൽ വെയിലിറങ്ങുമ്പോൾ എന്തുകൊണ്ടോ പൊള്ളിടുന്നിപ്പോൾ താഴെ നീയുണ്ടായിരുന്നപ്പോൾ ഞാനറിഞ്ഞില്ല വേനലും വെയിലും നിന്റെ ചങ്കു പിളർക്കുന്ന മുദ്ര വാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ നിന്റെ ചങ്കു പിളർക്കുന്ന മുദ്ര വാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ നാളെ പീതപുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവി കൊല്ലം മുഴുക്കെ ജയിലിലാണോ ആര്യ എങ്ങനെയാണ് ഈ കവിത ആര്യയുടെ പിന്നെ മെഡൽ ഓഫ് ലാംഗട്ടേ വന്ന് പതിച്ചത്? ഞാൻ ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ കോളേജിലെ തന്നെ സുഹൃത്തുക്കൾ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഇപ്പൊ തേർഡ് ഇയർ ആണ് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഓക്കേ ഒരാൾ എന്തോ ആര്യയെ കുറിച്ച് പറയാൻ വേണ്ടി വരുന്നു നോക്കട്ടെ. ആര്യ വളരെയധികം സന്തോഷമുണ്ട് നീ ഇപ്പോൾ ജോൺ ബിട്ടാ സാറിൻ്റെ മുന്നിൽ ഇരിക്കുകയാണെന്ന് അറിയുമ്പോൾ നമ്മുടെ ബ്രണ്ണൻ്റെ വൈസ് ചെയർമാനായിട്ടുള്ള നീ ഇന്ന് ബ്രണ്ണൻ്റെ അഭിമാനമായിട്ട് ഇന്ന് കേരളത്തിൻ്റെ മറ്റ് നാനാഭാഗത്തുള്ള മലയാളികളുടെയൊക്കെ എന്നാ അറിവിലേക്കായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളൊക്കെ ഈ ക്യാമ്പസിൽ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് ഈ കവിത ഇതിൻ്റെ ലിറിക്സ് അന്ന് അയച്ചു തരുന്ന സമയത്ത് നീ ഇത് പാടിയിട്ട് പിന്നെ FB യിൽ ഇടുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ പാടി നീ FB യിലിട്ട് എന്നോട് പറഞ്ഞു ആദ്യത്തെ ഷെയർ ചെയ്യണമെന്ന് വാട്സപ്പിൽ എന്നോട് പറഞ്ഞപ്പോൾ ആ ആദ്യ ഷെയർ ഞാൻ ചെയ്തു. പിന്നീട് നമ്മൾ നോക്കിയപ്പോൾ കാണുന്നത് ഇതിങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയൊന്നും നമുക്കുണ്ടായിരുന്നില്ല നീ ഇങ്ങനെ ഇത് ഒരുപാട് ആളുകൾ കാണുന്നതൊക്കെ. അപ്പോൾ ഇപ്പോൾ എന്താണ് തോന്നുന്നത് ഈ ഒരു അവസരത്തിൽ? അവിടുത്തെ ചെയർമാനാണ് നമ്മുടെ യൂണിയൻ ചെയർമാനാണ് അനുരാഗ്. അനുരാഗ് അഞ്ജന എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ ഇവരൊക്കെ തന്നെയാണ് എനിക്ക് കവിത ഫോർവേഡ് ചെയ്ത് തന്നത് വാട്സാപ്പിലൂടെ. പാടി നോക്കാം എന്തൊരു തോന്നല്. അതെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വായിച്ചതല്ല ഒരു ഓഡിയോ അത് അന്നേരം അറിയില്ലായിരുന്നു ആരാ ചൊല്ലിയത് എന്നൊന്നും അറിയില്ലായിരുന്നു. ഒരു ഓഡിയോ കിട്ടി അന്നേരം തന്നെ യഥാർത്ഥത്തില് പിന്നെ സംഗീത സംവിധായകനും അല്ലേ ഞാൻ പ്രസന്റ് ചെയ്തത് പിന്നണി ഗായികയുടെ ഒരു ഇതാണ്. പക്ഷെ പലപ്പോഴും ആരുടെയാണോ ശബ്ദം ആ ശബ്ദം കൊണ്ടായിരിക്കും ഒരു പാട്ട് വേണം അറിയപ്പെടുന്നത്. അങ്ങനെ കിട്ടിയതാണ് ഈ കവിത. അപ്പൊ സുഹൃത്തുക്കൾക്ക് വേണ്ടി അന്ന് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് തന്നെ കവിത പഠിച്ച് വരികളൊക്കെ എഴുതിയെടുത്ത് അവർക്ക് വേണ്ടിയിട്ട് ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് ഗിറ്റാർ വെച്ചിട്ട് പാടി കൊടുത്തിരുന്നു. ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ അവർക്ക് കൊടുത്തിരുന്നു. അതെ അതെ ഇതാണോ പുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും കൊല്ലപ്പരീക്ഷയെ